രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ബിനോയ് കോടിയേരിയുടെ DNA പരിശോധന ഫലമാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങൾ വരെ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷയിൽ ഉറ്റുനോക്കുകയാണ് ഈ പരിശോധനാ ഫലത്തെ. ഈ മാസം 26 കേസിൽ തുടർവാദം നടക്കുമ്പോൾ പരിശോധനാ ഫലം മുദ്രവെച്ച കവറിൽ മുംബൈ പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ബാർ ഡാൻസറായ ബീഹാറി യുവതിയാണ് ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയത്. ബിനോയി തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും തനിക്ക് ബിനോയിലുണ്ടായ മകനാണ് കൂടെയുള്ള ആരവെന്നുമായിരുന്നു യുവതിയുടെ പരാതി. ഈ പരാതിയിലാണ് മുംബൈ ഹൈക്കോടതി ബിനോയി DNA ടെസ്റ്റിന് വിധേയനാക്കിയത്. ശാരീരിക അസുഖങ്ങൾ പറഞ്ഞ DNA ടെസ്റ്റിൽ നിന്നും ഒഴിവാകാൻ സകല അടവുകളും പയറ്റി നോക്കിയെങ്കിലും കോടതി കണ്ണുരുട്ടിയപ്പോൾ ബിനോയിക്ക് വഴങ്ങേണ്ടി വന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 30 മുംബൈയിലെ JJ ആശുപത്രിയിലായിരുന്നു ബിനോയിയുടെ രക്തപരിശോധന. DNA ടെസ്റ്റിന് പിന്നാലെ ബിനോയ് കോടിയേരി സുഹൃത്തുക്കൾക്കൊപ്പം ശബരിമലയിലെത്തിയ അയ്യനെ കൺകുളിർക്കെ തൊഴുതിരുന്നു. മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ചായിരുന്നു ശബരിമല ദർശനമെങ്കിലും വീഡിയോ ലീക്കായതോടെ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിൽ മുന്നിൽ നിന്ന നേതാവായിരുന്നു ബിനോയിയുടെ പിതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ. മൂത്ത മകൻ ബിനോയ് കോടിയേരി കേസിൽ ജയിലിൽ പോകുമെന്ന ഘട്ടം വന്നതോടെയാണ് ശബരിമല വിഷയത്തിൽ കോടിയേരി പതുക്കെ നിലപാട് മാറ്റി തുടങ്ങിയത്. നിരീശ്വരവാദം പറഞ്ഞ അയ്യപ്പ ഭക്തരെ ഓരോ ദിവസവും പരിഹസിച്ചിരുന്ന കോടിയേരിക്കുണ്ടായ മനംമാറ്റം അയ്യപ്പ ഭക്തരിൽ പോലും അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് ഭക്തർ പറയുന്ന മറുപടി. അയ്യപ്പ കോപവും പുത്രദോഷവും കൂടി ചേർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ ഓരോ ദിവസവും നീറിപ്പുകയാണ്. ബിനോയി DNA ടെസ്റ്റിൽ പാസ്സാകരുതേ എന്ന് ഓരോ ദിവസവും ഉരുകി പ്രാർത്ഥിക്കുകയാണ് ഈ പാർട്ടി സെക്രട്ടറി. പാർട്ടി എന്തു പറഞ്ഞാലും മകനെ തള്ളിപ്പറയാൻ പിതാവിനെങ്ങനെ ആകുമെന്ന് CPMലെ തന്നെ കോടിയേരിയെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര പോലീസിന്റെ കയ്യിലാണ് എല്ലാം എന്നതിനാൽ ബിനോയിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം എവിടെയും എത്താത്ത സ്ഥിതിയാണ്. അയ്യപ്പനോട് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുന്ന കോടിയേരിയെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരുന്നു ശബരിമല വിഷയത്തിൽ കോടിയേരിയുടെ കുറ്റസമ്മതം. ശബരിമല വിഷയത്തിലെ ജനവികാരം തിരിച്ചറിയാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ലെന്നും CPM സംസ്ഥാന വ്യാപകമായി നടത്തിയ ഭവന സന്ദർശനത്തിൽ നിന്നും ഇത് ബോധ്യപ്പെട്ടിരുന്നതായും കോടിയേരി പറയുന്നു. ശബരിമല വിഷയത്തിൽ ജനവികാരം തിരിച്ചറിഞ്ഞുള്ള നടപടികൾ ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടായില്ലെന്ന് വിമർശനമുയർന്നെന്നും കോടിയേരി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ ശബരിമല ഭക്തർക്കോ വിശ്വാസികൾക്കോ എതിരല്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ശബരിമല കോടതി വിധിക്കെതിരെ പന്തളത്തും മറ്റും പ്രകടനങ്ങൾ തുടങ്ങിയ ഉടനെ സമൂഹത്തിന്റെ വികാരം മനസ്സിലാക്കി പ്രതിരോധ നടപടികൾ എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് സ്വയം വിമർശനവും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഭക്തരുടെ വികാരത്തിനൊപ്പം സംഘപരിവാർ നിലകൊണ്ടത് പ്രതികൂലമായും ഭവിച്ചെന്നും കോടിയേരി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മകൻ ബിനോയി DNA പരിശോധനയിൽ പാസ്സായാൽ നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും. നിലവിൽ ബിനോയിക്ക് നൽകിയിരുന്ന മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കും. അങ്ങനെ വന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ബീഹാറി ഡാൻസർ രംഗത്തു വരും. ഇക്കാര്യം നേരത്തെ യുവതി വ്യക്തമാക്കിയിരുന്നു. ബിനോയിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ബീഹാറി യുവതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യുവതി വെളിപ്പെടുത്തലിൽ ഇക്കാര്യം കൂടി പരാമർശിച്ചാൽ കോടിയേരി കുടുംബം ആപ്പിലാകും. DNA പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ സത്യം തെളിയുമെന്നാണ് ബിനോയി കോടിയേരി ഇപ്പോഴും പറയുന്നത്. ബിനോയിയുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ കടുത്ത നിരാശയിലാണ് മണിക്കൂറുകൾ തള്ളി നീക്കുന്നത്. വിധി ബിനോയിക്കെതിരായ കനത്ത പ്രത്യാഘാതങ്ങൾ കോടിയേരി കുടുംബത്തിന് സംഭവിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്നിരിക്കുന്ന പീഡനാരോപണം CPMനെ ആകെ നാണം കെടുത്തിയിരിക്കുകയാണ്. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായിട്ടും കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. DNA പരിശോധനാ റിപ്പോർട്ടിൽ ബിനോയ് കോടിയേരിയുടെ കുറ്റം തെളിഞ്ഞാൽ കോടിയേരിയെ പാർട്ടിക്ക് തള്ളിപ്പറയേണ്ടി വരും. വിവാഹ വാഗ്ദാനം നൽകി 2009 മുതൽ 2018 ബിനോയ് കോടിയേരി പീഡിപ്പിച്ചുവെന്നാണ് ദുബായ് ബാർ ഡാൻസറായിരുന്ന 33-കാരി ബീഹാർ യുവതിയുടെ പരാതിയിൽ പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത പുത്രനായ ബിനോയുമായുള്ള ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നും തനിക്കും കുഞ്ഞിനും ബിനോയ് ജീവിത ചെലവിനായി പണം നൽകിയിരുന്നുവെന്നും യുവതി പറയുന്നു. എന്നാൽ കേരളത്തിൽ ബിനോയ്ക്ക് കുടുംബമുണ്ടെന്ന് അടുത്തിടെയാണ് മനസ്സിലാക്കിയതെന്നും ഇതേ തുടർന്നാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നതെന്നുമായിരുന്നു യുവതിയുടെ വിശദീകരണം. 33-കാരിയായ യുവതിയുടെ പരാതിയിൽ മുംബൈ ഓഷിവാര പോലീസ് കേസെടുക്കുകയായിരുന്നു. ബലാത്സംഗം, വഞ്ചന, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഓഷിവാര പോലീസ് ബിനോയ് കോടിയേരിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. അതിനിടെ കുട്ടിയോടൊപ്പമുള്ള ബിനോയ് കോടിയേരിയുടെ കൂടുതൽ ചിത്രങ്ങൾ യുവതി പുറത്തുവിട്ടിരുന്നു. കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ചിത്രങ്ങളായിരുന്നു യുവതി പുറത്തുവിട്ടത്. കോടതിയിലും കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസത്തിലാണ് ബീഹാറി യുവതി. തന്റെ മകൻ ആരവിനെ അച്ഛനെ ലഭിക്കാൻ കേസിൽ ഏതറ്റം വരെയും പോകുമെന്നാണ് യുവതിയുടെ വാദം. വെബ് ഡെസ്ക്, കത്തുമൈ ന്യൂസ്.